കോറിലേഷൻ അനാലിസിസ് എന്നാണ്, കോറിലേഷൻ അനാലിസിസ് ആണ്. അപ്പോൾ നിങ്ങൾ മുമ്പ് ഈ കോറിലേഷൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അല്ലേ. അപ്പോൾ കോറിലേഷനിലേക്ക് എത്തുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ്, ഇപ്പോൾ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും രണ്ട് കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഹൈറ്റും വെയ്റ്റും നിങ്ങൾ കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ. ഇൻകം അതുപോലെ എക്സ്പെൻഡിച്ചറും നമ്മൾ കമ്പാരിസൺ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ റിലേഷൻസ് എടുക്കാറുണ്ട്. അതേപോലെ വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫെർട്ടിലൈസറും അതിൻ്റെ ക്രോപ്പിൻ്റെ ഈൽഡും, അങ്ങനെ പറയാറില്ലേ. പ്രൈസ് ഡിമാൻഡ്, പ്രൈസ് സപ്ലൈ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് അതിനെക്കുറിച്ച് പഠനങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിലേഷൻസ് ഒക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആ രണ്ട് കാര്യങ്ങളെ വേരിയബിൾസ് എന്ന് പറയാം. എന്താ പറയുക, വേരിയബിൾസ്. സോ രണ്ട് വേരിയബിൾസ് വരികയാണെങ്കിൽ നമ്മൾ പറയാം ബൈ വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. എന്താണ് ബൈ വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ പറയാം. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ബൈ വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ രണ്ട് വേരിയബിളിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ പറയുക കോറിലേഷൻ എന്ന് പറയാം. എന്താ പറയുക, കോറിലേഷൻ. സോ കോറിലേഷൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, കോറിലേഷൻ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി ടു വേരിയബിൾസ് ഇൻ എ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എന്താ പറയുന്നത്, കോറിലേഷൻ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി ടു വേരിയബിൾസ് ഇൻ എ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണ്, അതായത് രണ്ട് കാര്യങ്ങൾ, ഹൈറ്റ് വെയ്റ്റ്, അതിനെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പ് അല്ലേ, അത് തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് നമ്മൾ പറയാം കോറിലേഷൻ എന്നാണ് പറയുക, കോറിലേഷൻ അല്ലേ. ഇതേപോലെ കുറച്ചും കൂടി കോറിലേഷൻ അനാലിസിസ് ഉണ്ട്. കോറിലേഷൻ അനാലിസിസ് എന്താ, ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇൻ എ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. സോ ടൈപ്സ് ഓഫ് കോറിലേഷൻ നോക്കാം. നമുക്ക് ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് നോ കോറിലേഷൻ അല്ലെങ്കിൽ സീറോ കോറിലേഷൻ അല്ലേ. പോസിറ്റീവ് കോറിലേഷൻ കടക്കാം. പോസിറ്റീവ് കോറിലേഷൻ ഇങ്ങനെയാണ്, ഇഫ് ദ ടു വേരിയബിൾസ് ആർ മൂവിങ് ടുഗെദർ ഇൻ ദ സെയിം ഡയറക്ഷൻ ദെൻ ദ കോറിലേഷൻ ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് രണ്ട് വേരിയബിൾസ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഹൈറ്റും വെയ്റ്റും ഞാൻ എടുക്കുകയാണ്, അപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന വെച്ചാൽ വെയ്റ്റും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്ത് പറയുക, പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ ഞാൻ പറയാം ഇൻകം എക്സ്പെൻഡിച്ചർ കൊടുക്കുക അല്ലേ. ഇൻകം എക്സ്പെൻഡിച്ചർ എടുക്കുന്ന സമയത്ത് ഇൻകം കൂടുന്ന വെച്ചാൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതേപോലെ ഇൻകം കുറയുമ്പോഴോ, ഇപ്പോൾ നമ്മളെ വരുമാനം കുറഞ്ഞു അല്ലേ, അപ്പോൾ വരുമാനം കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കും അല്ലേ. അതാണ് ഇൻകം കുറയുമ്പോൾ എക്സ്പെൻഡിച്ചറും കുറച്ചു, അത് ഒരേ ഡയറക്ഷൻ, മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് രണ്ടും, താഴത്തോട്ടാണെങ്കിൽ രണ്ടും എന്താണ് താഴോട്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നെഗറ്റീവ് കോറിലേഷൻ. ഇഫ് ദ ടു വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് കോറിലേഷൻ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു അല്ലേ. വൺ ഇൻക്രീസസ് ദ അതർ ഡിക്രീസസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം ഞാൻ. ഇപ്പോൾ ഞാനൊരു സാധനത്തിൻ്റെ പ്രൈസ് എടുക്കുകയാണ് അല്ലേ. അപ്പോൾ പ്രൈസ് ഞാൻ ഇൻക്രീസ് ചെയ്തു, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, അതിൻ്റെ ഡിമാൻഡ് കുറയില്ലേ അല്ലേ. അപ്പോൾ അതെന്താണ്, നെഗറ്റീവ് കോറിലേഷനാണ്. ഒന്ന് ഇൻക്രീസ് ചെയ്തപ്പോൾ മറ്റേത് ഡിക്രീസ് ചെയ്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി ലാസ്റ്റ് വണ്ണായ നോ കോറിലേഷൻ അല്ലെങ്കിൽ സീറോ കോറിലേഷൻ, ആ പേരിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അല്ലേ. എന്താണെന്നല്ല, എന്താണ് സീറോ കോറിലേഷൻ, കോറിലേഷൻ ഒന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും, അത് തമ്മിൽ ഒരു ബന്ധമില്ല, രണ്ട് വേരിയബിൾസ് ഉണ്ട് പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യുക, കൂടുമ്പോൾ കുറയുമ്പോൾ ഒന്നും എന്ത് ചെയ്യുക, അങ്ങനെ റിലേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിതിൻ്റെ പറഞ്ഞ പേരാണ് നോ കോറിലേഷൻ അല്ലെങ്കിൽ സീറോ കോറിലേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ച മൂന്ന് ടൈപ്പുകൾ ഏതൊക്കെയാണ്, പോസിറ്റീവ് കോറിലേഷൻ, ദെൻ നെഗറ്റീവ് കോറിലേഷൻ, ദെൻ നോ കോറിലേഷൻ. നോ കോറിലേഷൻ എക്സാമ്പിൾ എന്താണ്, ഇപ്പോൾ നമ്മൾ പറയാം എക്സാമ്പിളായിട്ട് ഇൻ്റലിജൻസ്, നമ്മളെ ഇൻ്റലിജൻസും അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബ്യൂട്ടിയും അല്ലേ, സൗന്ദര്യം, ഈ ഇൻ്റലിജൻസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഒരു ബന്ധവും ഇല്ല. അപ്പോൾ ഞാൻ പറയാം ഹൈറ്റും മാർക്കും തമ്മിൽ എന്ത് ബന്ധമുണ്ടോ, സ്കൂളിൽ നിങ്ങൾക്ക് ഒരു ഹൈറ്റ് കൂടി കുട്ടിക്ക് കുറേ മാർക്ക് കിട്ടും, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതെന്താണ്, നോ കോറിലേഷൻ ആണ്. അപ്പോൾ അത് രണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിലേഷനും കിട്ടില്ല, അതുകൊണ്ടാണ് നോ കോറിലേഷൻ പറയുന്നത്. ഓക്കെ, സോ അടുത്ത പഠിക്കുന്ന ടോപ്പിക്ക് പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. എന്താണ് പെർഫെക്റ്റ് കോറിലേഷൻ ആണ്, പെർഫെക്റ്റ് കോറിലേഷൻ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണം ഉണ്ട്, പെർഫെക്റ്റ് പോസിറ്റീവ് ഉണ്ട്, പെർഫെക്റ്റ് നെഗറ്റീവ് ഉണ്ട് അല്ലേ. പെർഫെക്റ്റ് കോറിലേഷൻ ആണ്, അപ്പോൾ എന്തായിരിക്കും, ഇഫ് ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് വൺ വാരിയബിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അതർ വാരിയബിൾ ദെൻ ദ കോറിലേഷൻ ഈസ് കോൾഡ് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുക. അതായത് ഒരു വാല്യൂ മാറുന്ന അതേ തോതിലാണ് അല്ലെങ്കിൽ അതേ അനുപാതത്തിലാണ് മറ്റേ വാരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെന്താ പറയുക, പെർഫെക്റ്റ് കോറിലേഷനാണ്. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് എന്തായിരിക്കും, ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഒരേ അതേ അളവ് തന്നെയാണ് മറ്റേത്, അതേ അനുപാതമായിട്ടില്ലേ, അതേ പ്രൊപ്പോർഷണലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അതെന്തായി, ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അത് ഡിക്രീസ് ചെയ്യുക, ഒരേ ഡയറക്ഷനിൽ കുറയോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. അതേസമയത്ത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയാണ് അല്ലേ, അതാണ് നെഗറ്റീവ് കോറിലേഷൻ. അതേപോലെ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയാണ്, പക്ഷെ അതിന് എന്തിൻ്റെ ഒരു പ്രൊപ്പോർഷനിലാണ് നമ്മൾ ആ കുറയുന്നതെങ്കിൽ അതെന്താ പറയുക, നമ്മൾ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട്. ഓക്കെ, ഈ സ്കാറ്റർ ഡയഗ്രാം ഇസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡാണ് നമുക്ക് കോറിലേഷൻ പഠിക്കാനുള്ളത്. അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിൽ തന്ന വാല്യൂസിനെ പ്ലോട്ട് ചെയ്യുക, അതായത് ഈ രണ്ട് വാല്യൂബിൾസിൻ്റെ വാല്യൂസ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പ്ലോട്ട് ചെയ്തതിന് ശേഷം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോ കോറിലേഷൻ ആണോ അല്ലെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവാണോ പെർഫെക്റ്റ് നെഗറ്റീവാണോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. ഇതിനാണ് നമ്മളെന്ന് പറയുക സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ നിങ്ങൾക്ക് കാണാം ഒരു സ്കാറ്റർ ഡയഗ്രാം എന്നുണ്ടാകും. ഈ ഇതേപോലെയാണ് സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാം. ഈ സ്കാറ്റർ ഡയഗ്രാം നമുക്ക് പോസിറ്റീവ് പഠിക്കാനുണ്ട്, നെഗറ്റീവ് പഠിക്കാനുണ്ട്, അതുപോലെ നോ കോറിലേഷൻ്റെ സ്കാറ്റർ ഡയഗ്രാം പഠിക്കാനുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പോസിറ്റീവിൻ്റെ സ്കാറ്റർ ഡയഗ്രാം കിടക്കാം അല്ലേ. പോസിറ്റീവ് കോറിലേഷൻ നമ്മൾ എന്തായാലും പഠിച്ചത്, ഇഫ് ദ വാല്യൂ ഓഫ് വൺ വാല്യൂബിൾ ഇൻക്രീസസ് ദ അതർ വാല്യൂ ഇൻക്രീസസ്. ഡിഗ്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നും ഡിഗ്രീസ് ചെയ്യണം അല്ലേ. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുക പോസിറ്റീവ് ആണെന്നല്ലേ. അപ്പോൾ നോക്കുക ഈ ഗ്രാഫ് നോക്കി കാണാം, ഒന്നാമത്തെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് അതേപോലെ ഇൻക്രീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ താഴത്ത് നിന്ന് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ അല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് താഴത്ത് നിന്ന് മുകളിലോട്ടാണ് ആ ഗ്രാഫ് മൂവ് ചെയ്യുന്നത്. സോ ഇതാണെന്ത് പോസിറ്റീവ് കോറിലേഷൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഗ്രാഫായിട്ടുള്ള നെഗറ്റീവ് കോറിലേഷൻ്റെ ഗ്രാഫിലേക്ക് കടക്കാം. നെഗറ്റീവ് കോറിലേഷൻ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, ദേ ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ്, മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതായിട്ട് കാണാം അല്ലേ. മുകളിൽ നിന്ന് താഴത്തോട്ടാണ് നമ്മൾ ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ ഗ്രാഫ് ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണെന്ത്, നോ കോറിലേഷൻ അല്ലേ. നോ കോറിലേഷൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുണ്ടാവുക, എങ്ങനെയാണ് ചെതറിക്കിടക്കുന്ന പോലെ അല്ലേ, അല്ലെങ്കിൽ കൂടി നിങ്ങൾ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് അത് നോ കോറിലേഷൻ, അത് നമുക്ക് റിലേഷൻ പറയാൻ പറ്റുന്ന രീതിയിലല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, നോ കോറിലേഷൻ്റെ ഗ്രാഫാണ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന മൂന്ന് ഫസ്റ്റ് ഗ്രാഫ് അല്ലേ. ഏതൊക്കെയാ, പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ എന്ത് പഠിച്ചു, നോ കോറിലേഷൻ അല്ലെങ്കിൽ സീറോ കോറിലേഷൻ്റെ ഗ്രാഫ് കാണിച്ചു തന്നു. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഗ്രാഫും കൂടി വേറെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, പെർഫെക്റ്റ് പോസിറ്റീവും പെർഫെക്റ്റ് നെഗറ്റീവും അല്ലേ. പെർഫെക്റ്റ് പോസിറ്റീവിൻ്റെ ഗ്രാഫിന് എന്താ പ്രത്യേകത നോക്കൂ, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ അല്ലേ, ആ സ്ട്രെയിറ്റ് ലൈനാണ് പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. താഴ്ന്ന് മുകളിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരുന്നു അല്ലേ, സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത്. അതേപോലെ പെർഫെക്റ്റ് നെഗറ്റീവ് ആണെങ്കിലോ മുകളിൽ നിന്ന് താഴത്തോട്ടും സ്ട്രെയിറ്റ് ലൈനാണ്, അതായത് ഒരു ലൈനിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊപ്പോർഷനായിട്ട് വരുന്നതുകൊണ്ടാണ് ആ ലൈനായിട്ട് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് അത് പെർഫെക്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവിൻ്റെ ഗ്രാഫുകൾ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്കാറ്റർ ഡയഗ്രം പ്ലോട്ട് ചെയ്ത് നോക്കാം, വരച്ച് നോക്കാം അല്ലേ. അതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, സ്കോർസ് ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ആർ ഗിവൺ ബിലോ, ഡ്രോ എ സ്കാറ്റർ ഡയഗ്രം ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ്. അങ്ങനെ പറഞ്ഞാൽ ഒരു ടെസ്റ്റ് പേപ്പറിൽ 10 കുട്ടികൾക്ക് എക്കണോമിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും കിട്ടിയ മാർക്കാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ മാർക്കിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കാറ്റർ ഡയഗ്രം ആക്കി മാറ്റണം. അതിന് പുറമെ അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ പെർഫെക്റ്റ് പോസിറ്റീവാണോ പെർഫെക്റ്റ് നെഗറ്റീവാണോ അല്ലെങ്കിൽ നോ കോറിലേഷൻ ആണോ എന്നൊക്കെ പറയണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എക്കണോമിക്സിൻ്റെ മാർക്കിന് ഞാൻ എക്സ് ആക്സിൻ്റെ മുകളിലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്ക് ഞാൻ വൈ ആക്സിൻ്റെ മുകളിലാണ് മാർക്ക് ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം നമ്മൾ കറസ്പോണ്ടിങ് ആയുള്ള വാല്യൂ നോക്കിയിട്ട് അത് ഇൻ്റർവലൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ ഒരേ ഇൻ്റർവലായി മാറ്റണം എന്ന് ചെയ്യണം. പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ടത്, ഈ പോയിൻറ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്സിനെ ഞാൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്തിട്ട് താഴത്ത് നിന്ന് മുകളിലേക്ക് അത് ഒരേ പോലെയാണ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പറയാം പോസിറ്റീവാണ്. നേരത്തെ പറഞ്ഞു മുകളിൽ നിന്ന് താഴത്തോട്ടാണ് വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവാണ്. ഇനി അതേപോലെ സ്കാറ്റർ ചെയ്ത് നടക്കുകയാണെങ്കിൽ അതെന്താണ് നോ കോറിലേഷൻ ആണ് അല്ലേ. പിന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ട് താഴത്ത് മുകളിലോട്ട് പോകണമെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവാണ്, സ്ട്രെയിറ്റ് ലൈൻ താഴത്തോട്ട് വരികയാണെങ്കിൽ അതെന്താണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് വരച്ചിട്ട് അതിനെന്ത് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്, കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷനിലേക്ക് കടക്കാം. ഡെഫിനേഷൻ ഇങ്ങനെയാണ്, കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് എ റിലേറ്റീവ് മെഷർ ഷോയിങ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്. എന്താണ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് എ റിലേറ്റീവ് മെഷർ ഷോയിങ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്. രണ്ട് വാരിയബിൾസിൻ്റെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്യുർ നമ്പറാണ് എന്ത് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, സോ രണ്ട് വാരിയബിളിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു നമ്പറാണ് എന്ത് ഈ പറഞ്ഞ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻസ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു ടൈപ്സ് ഓഫ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആർ, ഫസ്റ്റ് വൺ കാൾ പിയേഴ്സൺസ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് സെക്കൻഡ് വൺ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ. ഏതൊക്കെയാണ്, കാൾ പിയേഴ്സൺസ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, രണ്ടാമത്തത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ്. കാൾ പിയേഴ്സൺ എന്നത് ഒരു ഗ്രേറ്റ് ബയോമെട്രിഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്തമെറ്റിക്കൽ ഫോർമുലയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഫോർമുല വരുന്നത് എങ്ങനെയാണ്, കാൾ പിയേഴ്സൺസ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ സ്മോൾ ലെറ്റർ ആർ.
ആർ എന്ന ലെറ്ററോടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർമുല ഇങ്ങനെയാണ്, കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫോർമുല. ആർ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. മാത്തമെറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്, കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമ്മൾ സിഗ്മ എന്ന ലെറ്ററോടാണ് ഡിനോട്ട് ചെയ്യുക, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, ഈ ഫോർമുല നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും, മാത്തമെറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫോർമുല തന്നെ ആക്കി മാറ്റാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫോർമുല കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ എന്താണെന്ന് നോക്കാം അല്ലേ. കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നാണ്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് സിഗ്മ എക്സ് ഇല്ലേ, സിഗ്മ എക്സിൻ്റെ ഫോർമുല എന്താണ്, റൂട്ട് ഓഫ് 1/n ഇൻറ്റു സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ വൈ എന്തായിരിക്കും, റൂട്ട് ഓഫ് 1/n ഇൻറ്റു സമ്മേഷൻ വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ അല്ലേ. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫോർമുലാസ് ഒക്കെ നമ്മൾ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ കാണുന്ന ഇക്വേഷൻ ഫോം ചെയ്യും. ഈ ഇക്വേഷൻ നമ്മളൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്ത്, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല. പക്ഷേ നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് ഫോർമുലാസും പഠിക്കണം. അതായത് ആർ എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന ഫോർമുലയും പഠിക്കണം. അതേപോലെ ഇപ്പം നമ്മൾ ചെയ്ത ഫോർമുലയും നിങ്ങൾ പഠിച്ചു വെക്കണം. ആ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ കാൾപിയസൻസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അതായത് ആർ അല്ലേ, ഈ ആറിൻ്റെ വാല്യൂ വരേണ്ടത് എങ്ങനെയാണ്, -1 to എവിടെ വരിക, 1 വരെയാണ്. -1 മുതൽ 1 വരെയുള്ള വാല്യൂവിൻ്റെ ഉള്ളിലെ ഏത് വാല്യൂ ആണെങ്കിൽ എന്ത് വരാം, കാൾപിയസൻ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വരാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, -1 <= r> <= 1 എന്ന് പറയാം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാൾപിയസൻ കോഫിഷ്യന്റ് ഇൻ്റർപ്രറ്റ് ചെയ്ത് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ആ റിസൾട്ട് ഇങ്ങനെയാണ്, +1 ആണ്. അപ്പോൾ r = 1 ആണ് വരുന്നതെങ്കിൽ, r = 1 ആണെങ്കിൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. എന്താണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. r = -1 ആണെങ്കിലോ എന്തായിരിക്കും, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഈ r = 0 ആയാലോ, r = 0 ആണ് വരുന്നതെങ്കിൽ അതെന്താണ്, നോ കോറിലേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഇതേപോലെ തന്നെ -1 r < 0 ആണെന്നിരിക്കാം. അപ്പോൾ 0 -1 ഇടയിലുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. എന്തായിരിക്കും, നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതേപോലെ 0 r > 1 ആണെങ്കിൽ, അതായത് 0 മുതൽ 1 വരെയുള്ള വാല്യൂ ആണെങ്കിൽ അതെന്തായിരിക്കും, പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ 1 അടുത്ത് വരുന്ന സമയത്ത് പോസിറ്റീവ് കോറിലേഷൻ ഹൈ പോസിറ്റീവ് കോറിലേഷനായി മാറും. -1 അടുത്ത് വരുമ്പം എന്താ വരിക, ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, +1 ആണ് വരുന്നതെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്, -1 ആണ് വരുന്നതെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്, 0 ആണെങ്കിൽ നോ കോറിലേഷൻ. ദെൻ -1 ഉം 0 ഉം ഇടയിലാണ് വാല്യൂ വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് കോറിലേഷൻ ആണ്. 0 ഉം 1 ഉം ഇടയിൽ വരികയാണെങ്കിൽ അതെന്താണ്, പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഈ 1 അടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആയി. -1 വരുന്നതെങ്കിൽ അടുത്തേക്ക് വരുന്നതാണെങ്കിൽ അതെന്തായി, ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആയി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾപിയസൻസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു ഫസ്റ്റ് പ്രോപ്പർട്ടി, ആറിൻ്റെ വാല്യൂ വരുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്, -1 to 1 വരെയാണ് അല്ലേ. -1 to 1 വരെയാണ് അതിൻ്റെ വാല്യൂ വരേണ്ടത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ഞാൻ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ നമ്മുടെ ആറിൻ്റെ വാല്യൂ എന്തുണ്ടാവില്ല, മാറ്റം സംഭവിക്കില്ല, ആർ വിൽ ബി സെയിം. എന്താ പറയുന്നത്, നമ്മുടെ വേരിയബിൾസിൻ്റെ കൂടെ ഞാൻ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആഡോ സബ്ട്രാക്റ്റോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആറിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യില്ല, മാറ്റം ഉണ്ടാവില്ല, ഇറ്റ് വിൽ ബി ദ സെയിം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവില്ല എന്നാണ് പറയാം. ഓക്കെ, തേർഡ് പ്രോപ്പർട്ടി അപ്പം എന്തായിരിക്കും, നമ്മുടെ വേരിയബിൾസിൻ്റെ കൂടെ ഞാൻ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ആറിൻ്റെ വാല്യൂ എന്താവില്ല, ചേഞ്ച് ആവില്ല, അതും സെയിം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ വിൽ ബി ദ സെയിം.
അടുത്ത പ്രോപ്പർട്ടി ആണെന്ത്, ഈ കാൽപിയസൻസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ വൈ. അതായത് ആർ എക്സ് കോമ വൈ എന്ന് എഴുതിയാലും ആർ വൈ കോമ എക്സ് എന്ന് എഴുതിയാലും എന്താണ് സെയിം ആണ്, ഇതിനാണ് സിമെട്രിക് എന്നാണെന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് അറിയോ, രണ്ട് വേരിയബിൾസും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഇൻഡിപെൻഡൻ്റ് എന്താ എന്താ തമ്മിൽ റിലേഷൻസ് ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ദ ഫോളോയിങ് ഗീവ്സ് ദ സ്കോർസ് ഒബ്ടെയിൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഔട്ട് ഓഫ് 50 ബൈ 10 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ടെസ്റ്റ്. Draw a scatter diagram and find the Kalpiasen's coefficient of correlation. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കണം, നന്നായി വായിച്ചു നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻ ആദ്യം നമ്മളോട് പറഞ്ഞത് ഡ്രോ എ സ്കാറ്റർഡ് പ്ലോട്ട് എന്നാണ് അല്ലേ. സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലേ. സോ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം, റൈറ്റ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിടക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ തന്നത്, എക്സ് കോളം തന്നിട്ടുണ്ട്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്ക് തന്നിട്ടുണ്ട്, ദെൻ വൈ കോളം അതായത് എന്താണ് എക്കണോമിക്സിലെ മാർക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോമിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ്, ഈ ടേബിൾ ഫോം ചെയ്യുമ്പോൾ ഒരു മൂന്ന് കോളം കൂടി ഉണ്ടാക്കണം. ഏതൊക്കെയാണ് മൂന്ന് കോളങ്ങൾ, ഒന്നാമത്തെ കോളം ഏതാണ്, എക്സ് സ്ക്വയർ എന്നൊരു കോളം ഉണ്ടാക്കണം, അതായത് ഈ നമ്പറിൻ്റെ സ്ക്വയർ ചെയ്തുണ്ടാക്കുന്ന ഒരു കോളം. രണ്ടാമത്തെ കോളം ഏതാണ്, വൈ സ്ക്വയർ എന്നുള്ളൊരു കോളം ഉണ്ടാക്കണം, അതായത് വൈ എന്ന നമ്പർ കണ്ടോ ഈ കോളത്തിൻ്റെ സ്ക്വയേഴ്സ്, 16 സ്ക്വയർ, 34 സ്ക്വയർ, അങ്ങനെ ഒരു കോളം. ലാസ്റ്റ് കോളം എക്സ് വൈ ആണ്. അപ്പോൾ കാൽപിയസൻസ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ, തന്ന ഡാറ്റയ്ക്ക് പുറമേ മൂന്ന് കോളങ്ങൾ ഉണ്ടാക്കണം, എക്സ് സ്ക്വയർ കോളം, വൈ സ്ക്വയർ കോളം, എക്സ് വൈ കോളം. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ ഓരോ നമ്പറിനെയും സ്ക്വയർ എടുക്കുന്നു, ഇവിടെ എഴുതുന്നു. അതേപോലെ വൈ സ്ക്വയർ കോളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള നമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്വയർ എടുത്ത് ഇവിടെ എഴുതുക. എക്സ് വൈ കോളം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, 18 × 16 ഇവിടെ എഴുതുന്നു, 25 × 34 അത് ഇവിടെ എഴുതുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന കോളംസ് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ കണ്ടുപിടിക്കണം. ഈ ടോട്ടലിനെയാണ് നമ്മൾ സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഞാൻ ഈ ടേബിൾ ഞാൻ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്തു. ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോന്നിൻ്റെയും ടോട്ടലും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത്. ആ വേണ്ട കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്തു, മാറ്റിയെടുത്ത് ചെയ്തതാണ് അല്ലേ. സിഗ്മ എക്സ് 247, സിഗ്മ വൈ എന്നുള്ളത് 263 ആണ്, എക്സ് സ്ക്വയർ 3, സിഗ്മ എക്സ് സ്ക്വയർ 7345, സിഗ്മ വൈ സ്ക്വയർ വേണം 7537 ആണ്, സിഗ്മ എക്സ് വൈ വേണം 7259 ആണ്, എൻ എത്രയാണ് നമുക്ക്, മൊത്തം 10 കുട്ടികളാണ്, എൻ 10 ആണ് അല്ലേ. ഇനി നമ്മുടെ ഫോമിൽ എഴുതുന്നു, ആർ ഇസ് ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻ ടു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഫോമിലയും എഴുതി, അതിനുശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എൻ എത്രയാണ്, 10 കണ്ടോ. അടുത്തത് സിഗ്മ എക്സ് വൈ ഇതാ 7259 മൈനസ് സിഗ്മ എക്സ് എത്രയാ 247 ഇൻറ്റു സിഗ്മ വൈ 263 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു 10 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ദാ 7345 അല്ലേ, 7345 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ്, ഇതിൻ്റെ സ്ക്വയർ ആണേ കേട്ടോ, 247 സ്ക്വയർ. വീണ്ടും അടുത്ത റൂട്ടിനുള്ളിൽ എൻ ഇൻറ്റു 10 ഇൻറ്റു അല്ലേ സിഗ്മ വൈ വൈ സ്ക്വയർ അല്ലേ, സിഗ്മ വൈ സ്ക്വയർ 7537 മൈനസ് അടുത്തത് എന്താ സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ, സിഗ്മ വൈ 263 ആണ്, അപ്പം അതിൻ്റെ സ്ക്വയർ 263 ഹോൾ സ്ക്വയർ കേട്ടോ. സോ കാൽക്കുലേറ്ററിൽ ഞാൻ എന്ത് ചെയ്യുക, ഈ വാല്യൂസ് ഒക്കെ കൊടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ആൻസർ കിട്ടും 0.8686 അല്ലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ 0.8686. വണ്ണിൻ്റെ അടുത്തുകൊണ്ടിരിക്കുന്ന വാല്യൂ അല്ലേ, അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഹൈലി പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. എന്താണ് ഹൈലി പോസിറ്റീവ് കോറിലേഷൻ, ഇതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, റിസൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്.